വെൽക്കം ബാക്ക് ടു മിഡിയോറും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഡോക്ടർ സിൻസൻ ജോസഫ് ആണ് ഡോക്ടർ ലേക്ക് ഷോ മെഡിക്കൽ സെൻറ്ററിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഇന്ന് ഡോക്ടർ നിങ്ങൾ സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ട് ഇവിടെ സ്പെഷ്യലി യു എയിൽ കുട്ടികളിൽ കണ്ടുവരുന്ന അലർജീസിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും കുട്ടികളിൽ ഈ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333 അതുപോലെ മിഡിയോറും അറ്റ് ntvua.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി നമ്മള് കുട്ടികളിൽ പിന്നീട് ഉണ്ടാകുന്ന പറഞ്ഞാല് നമ്മള് ഈ കടൽ വിഭവങ്ങൾ ഷെൽഫിഷുകൾ അല്ലെങ്കിൽ ഇപ്പൊ പ്രോൺസ് ചെമ്മീൻ അതുപോലെ കല്ലുമ്മക്ക കടുക്ക അതും അലർജി കാണിക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ അയല ചില ഫിഷിന്റെ സ്കിൻ നമ്മൾ തൊലിയുള്ള ചില മീനുകളും അലർജി കാണിക്കാറുണ്ട് പക്ഷെ നമ്മളത് അലർജി ഉണ്ടെങ്കിൽ മാത്രം അത്തരം വസ്തുക്കൾ ഒഴിവാക്കിയാലും മതി പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മൾ ഫുഡ് അലർജി തന്നെ ചിലപ്പോൾ സ്കിൻ അലർജി ആയിട്ടായിരിക്കും കാണപ്പെടുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തരം ഫുഡ് കഴിക്കുമ്പം സ്കിൻ അലർജി കാണുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണമാണെന്ന് മനസ്സിലാക്കി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നീട് വരുന്നത് ഈ ചെമ്മീൻ പോലുള്ള ഷെൽഫിഷിൻ്റെ അലർജി ചിലപ്പോൾ ചില സമയത്ത് നമുക്കത് കുറച്ച് മാരകമായിട്ട് കാണാറുണ്ട് കുട്ടികളിൽ അതിൻ്റെ ഇൻസിഡൻസ് കുറവാണെങ്കിലും വലിയ ആളുകളിൽ കൂടുതലായിട്ട് കാണും നമ്മളൊരു സോർട്ട് ഓഫ് അനഫൈലറ്റിക് റിയാക്ഷൻ എന്ന് പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലാരിഞ്ചിൽ ഇടിയും നമ്മുടെ ഈ ശ്വാസനാളി പെട്ടെന്ന് നീർക്കിട്ടുണ്ടാകുകയും വളരെ അപൂർവമായിട്ട് തന്നെ മരണം സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനഫൈലറ്റിക് റിയാക്ഷൻസ് വരാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ മക്കൾക്ക് ഇത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിവതും അത്തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കറിയില്ല അവരത് സെൻസിറ്റീവ് പെട്ടിട്ടുണ്ടോ നമുക്ക് അറിയാൻ കഴിയില്ല നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിയൊക്കെ ഇതുപോലെ തന്നെ വളരെ ഈ അനഫൈലറ്റിക് ചെമ്മീൻ്റെ പ്രശ്നമുള്ളതാണ് അത് കോമൺ അത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത് പക്ഷെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ മാതാപിതാക്കളിൽ പിന്നെ വേറെ വ്യത്യാസം അതിനകത്തുണ്ട് ഒരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം യെസ് ആരാ സംസാരിക്കുന്നേ എന്റെ പേര് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ എത്ര വയസ്സുണ്ട് ഓക്കെ പറഞ്ഞോളൂ ഒട്ടും ക്ലിയർ ഒന്നുകൂടെ ശരിക്കും ഒന്ന് ഉറക്കെ സംസാരിക്കട്ടെ ബിക്കോസ് ഒട്ടും ക്ലിയർ ആവുന്നില്ല പറയുന്നത് പ്രാണികള് ആണോ ചെടികളിലെ ഇലകളൊക്കെ തൊട്ട് കഴിഞ്ഞാലാണോ ഓക്കെ അങ്ങനെ ശരീരത്തിൽ തടിച്ചു പൊന്തി വരുന്നുണ്ടോ ഓക്കെ ഓക്കെ ഇപ്പൊ പാർക്കിലൊക്കെ കളിക്കാൻ പോയാൽ അങ്ങനെ കാണുന്നുണ്ടോ ഓക്കെ ഇപ്പൊ എത്ര നാളെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ തന്നെ കാണുന്നുണ്ട് ഇവിടെ ഈ പാർക്കിലൊക്കെ കളിക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ കാണുന്നുണ്ടോ ഓക്കെ നമ്മള് ചില ഇലകള് ഇപ്പൊ നമ്മള് നമ്മുടെ ചേരുന്നൊക്കെ പറയുന്ന പോലുള്ള ഇലകളൊക്കെ തൊട്ട് കഴിഞ്ഞാല് ആരിലും അത് അലർജി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ പാർക്കിൽ കളിക്കാൻ പറ്റി ചെറുതരം പ്രാണികൾ കടിച്ചാലും നമുക്കറിയാം ഇവിടെ നിന്നുള്ള കുട്ടികൾ വെക്കേഷനിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊതു കടിച്ച അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊരു അലർജിയാണ് തെസ്സിയുടെ മകനുള്ളത് അലർജി തന്നെയാണത് അപ്പോൾ അത് നമുക്ക് ഒരു ഹോമിയോപ്പതി ഡോക്ടർ നേരിട്ട് കാണിച്ച് അതിനുള്ള മരുന്ന് കഴിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും ഞങ്ങൾ തീർച്ചയായിട്ടും ടെസ്സി ഇവിടെ ലാസ്റ്റിൽ എഴുതി കാണിക്കുന്നതായിരിക്കും ഡോക്ടറുടെ നമ്പർ അതുപോലെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ പ്രോഗ്രാം ലാസ്റ്റ് വരെ കാണും ഓക്കെ താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഓൾറൈറ്റ് അപ്പം ഫുഡ് അലർജി ഡോക്ടർ പറഞ്ഞു അനഫൈലറ്റിക് റിയാക്ഷൻസ് ഉണ്ടാകും അതുപോലെ ഷെൽ ഫിഷസ് ഒക്കെ വളരെ ഒരു അല്ലേ അലർജി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ ഡോക്ടർ ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞു ജനറ്റിക് ഫാക്ടർ ഒരു വളരെ അതെ അപ്പം അങ്ങനെ വരുമ്പോൾ ഓക്കെ അതിനെ കുറിച്ചായിരുന്നു ഇൻഫാക്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു പോയതാണ് ചില ഇപ്പം പേരൻസിന് അലർജി ഉള്ള വസ്തു ആയിരിക്കണം എന്നില്ല മക്കൾക്ക് അലർജി വരിക ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് ഒരു പേഷ്യൻ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ അവർ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഓറഞ്ച് ഒക്കെ സിട്രിക് ആസിഡ് ആയിരുന്നു അലർജി പക്ഷെ കുട്ടിക്ക് വന്നപ്പോൾ അത് ചില ഫിഷ് മത്സ്യത്തിന് അലർജി കാണിക്കാൻ തുടങ്ങി അപ്പോൾ അലർജി ഉണ്ടെങ്കിൽ ഇപ്പോൾ പേരൻസിന് അലർജി ഉണ്ടെങ്കിൽ അതേ വസ്തു തന്നെ ആണെന്നില്ല കുട്ടികൾക്ക് വരാനായിട്ട് അപ്പോൾ അലർജി ഉള്ള പേരൻസിന് പിന്നെ അടുത്ത കുട്ടികൾക്ക് മറ്റു അലർജി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അലർജിക്ക് ഒരു സ്ട്രോങ് ഫാമിലി ഒരു ഹെറിഡിറ്ററി വല്ലാതെ കാണുന്നുണ്ട് അതുപോലെ ഡോക്ടർ ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അമ്മമാർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത എത്രമാത്രമാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് വഴി അലർജി വരുന്നത്
അത്ര ഇതായിട്ട് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ഇൻട്രയൂട്രിൻ ലൈഫിൽ, അതായത് കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുള്ള അലർജി കുട്ടിക്ക് വരാനാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞ പോലെ അലർജി ഉണ്ടാക്കുന്ന ചില റിയാക്ഷൻസ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില കെമിക്കലുകളും പ്രോട്ടീനുകളും കുട്ടീനെ ബാധിക്കുകയും അങ്ങനെ അലർജി വരാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ബ്രസ്റ്റ് ഫീഡിംഗ് വഴി ഉണ്ടാകുന്ന അലർജിക്ക് സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗർഭിണി ആകുന്നതിന് മുൻപോ അലർജിക്കുള്ള ചികിത്സ എടുത്തിട്ട് ഗർഭിണി ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹോമിയോപ്പതി ചികിത്സ അതിനിപ്പോൾ എടുത്തു വരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഗർഭിണി ആകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ ചികിത്സിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനും കഴിയും, അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനം അതിനകത്തുള്ളത്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജി ട്രിഗേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കുട്ടികളിൽ? നമ്മൾ കുട്ടികളിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഒന്ന് ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥ തന്നെ കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലതരം ഭക്ഷണം അത് നമ്മൾ നോക്കിയിട്ട് അതൊക്കെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഭക്ഷണം അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞാൽ ചില കുട്ടികളിൽ എക്സസൈസ് ഇൻഡ്യൂസ്ഡ്, അതായത് നമ്മൾ കൂടുതൽ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പറയുന്നതാണ്, അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല, ഓടി കളിക്കുമ്പോഴേക്കും ശ്വാസം മുട്ട് പോലെ വരുന്നത് കാണാറുണ്ട്, കിതയ്ക്കുന്നു വരാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കേണ്ടത് അത് മരുന്ന് കൊണ്ട് എത്രത്തോളം അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയും, അത് ജസ്റ്റ് എക്സസൈസ് കൊണ്ട് മാത്രം വരുന്നതാണോ. അപ്പോൾ നമ്മൾ അമിതമായി വ്യായാമം ചെയ്യുന്ന സമയത്ത് ഈ ബ്രോങ്കിയൽ കൺസ്ട്രിക്ഷൻ, നമ്മുടെ ശ്വാസനാളികൾക്ക് ഒരു ചുരുങ്ങൽ പോലെ വരും, അതിൻ്റെ ഫലമായിട്ടാണ് ശ്വാസം മുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മറ്റ് നോർമലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും. പക്ഷേ അങ്ങനെ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മുള്ള കുട്ടികളൊക്കെ തന്നെ സ്പോർട്സിൽ പങ്കെടുത്തൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്ന തന്നെയാണ്, അതിനെക്കുറിച്ചൊന്നും ഇതില്ല. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചറിയണം, അത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആണോ അതോ മറ്റു കാരണങ്ങളുണ്ടോന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പൊതുവേ നമുക്കറിയാം ഇവിടെയുള്ള കുട്ടികളുടെ ഭക്ഷണമാണ് ഒരു പ്രധാന പ്രശ്നം. അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്നതും ഈ അലർജി ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോമൺ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി, അതായത് ഇരുമ്പിൻ്റെ അംശം കുറയുക, കാൽസ്യത്തിൻ്റെ അംശം കുറവ് വരിക, പിന്നെ ചില ഭക്ഷണം കൂടുതൽ ഉപയോഗിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം കൂടുതലും മധുരം ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ പാലിൻ്റെ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമുക്ക് മിൽക്കിലുള്ള പ്രോട്ടീൻ ലാക്ടോസ് ആണ് ശരിക്കും. നേരെ മറിച്ച് നമുക്ക് മറ്റ് സോഴ്സൊന്നും ലാക്ടോസിൻ്റെ ഇല്ല, ആകെ ഒരു ചെടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലാക്ടോസ് ആയിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. അത് ഫോർസിന്ത്യ എന്ന് പറഞ്ഞിട്ട് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒലിവേഷ്യ ഫാമിലി ഒറ്റ ചെടിയിൽ മാത്രമേ ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗർ കാണുന്നുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്രത്തോളം ആവശ്യമുള്ള സാധനമല്ല. നേരെ മറിച്ച് ചെടികളിൽ കാണുന്ന മറ്റ് ഷുഗറിലെ ഫ്രക്ടോസ് ഫോമിലാണ്. അപ്പോൾ ലാക്ടോസ് ഫോം ആകെ മിൽക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മിൽക്ക് ഉദ്ദേശിക്കുന്ന നമ്മൾ ആ ഇൻഫൻസിൽ, അതായത് അനിമൽ മൃഗങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്താൻ വേണ്ടി മാത്രമാണ് മിൽക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതാണ് ഒരു പ്രകൃതിയിൽ തന്നെ അതിന്റെ ഒരു വൈരുദ്ധ്യം കാണിക്കുന്നതാണ്. മറ്റൊരൊറ്റ സോഴ്സും ഇല്ല അതിന്. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. എത്ര വയസ്സുണ്ട് മോനിപ്പോ? മോള് 13 വയസ്സ്. എത്ര വർഷമായി കണ്ടു തുടങ്ങിയിട്ട്? മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ചികിത്സ എടുക്കുന്നുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും ചികിത്സ എടുക്കുന്നുണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ നേരിട്ടൊന്ന് കാണിക്കാം. നമ്മളിപ്പോൾ സ്കിൻ ആയതുകൊണ്ട് നമുക്കത് കണ്ടാലേ പറയാൻ കഴിയുള്ളൂ അത് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ആണോ, ഇനിയിപ്പോൾ തലയിലാണെങ്കിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണോ, അതോ മോൾക്ക് 13 വയസ്സാണ്, അപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ അപര്യാപ്തത, നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ രോഗം ആണോ എന്നുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടർ നേരിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിപ്പോൾ അലർജി ആണെങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയും കേട്ടോ. ഒരു ഡോക്ടർ നേരിട്ട് കണ്ട് ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വേറൊരു അലർജി ഡോക്ടർ നേരത്തെ പറഞ്ഞ അലർജിക് ഡെർമറ്റൈറ്റിസ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഇത് ഉണ്ടാകുന്ന കാരണങ്ങൾ? ഇത് നമുക്ക് അലർജി ഡെർമറ്റൈറ്റിസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് അലർജിയുടെ ഒരു റിയാക്ഷൻ ആണ്. ചിലപ്പോൾ റെസ്പിറേറ്ററി അലർജി ആയിട്ട് വരാം, ചിലപ്പോൾ അത് സ്കിന്നിലേക്ക് വരാം. ബൈ ബർത്ത് കുട്ടികൾക്ക് വരുന്ന അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പേരൻസിന് അലർജി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ അതായത് ഇവിടെ ജനിച്ചു വളർന്ന അവരെ മാതാപിതാക്കളാവുമ്പോൾ അവരുടെ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് അപ്പം പെട്ടെന്ന് തന്നെ ജന്മന തന്നെ കുട്ടികൾ എക്സീമായിട്ട് വരുന്ന കേസിലൂടെ കാണുന്നുണ്ട്. അത് കുറച്ച് ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സ്ട്രോങ് ഫാമിലി ഹിസ്റ്റി അതിനകത്തുള്ളത് കൊണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെയുള്ള പേരൻസ് അവർ ആദ്യം ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് അത് അലർജി വരാതെ തന്നെ തടയാൻ കഴിയും. അപ്പോൾ ഈ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പറഞ്ഞാൽ അലർജിയുടെ മാനിഫെസ്റ്റേഷൻ സ്കിന്നിൽ വരുന്നതാണ്, അതിൻ്റെ രോഗലക്ഷണം സ്കിന്നിൽ പ്രകടമാകുമ്പോൾ. അത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഫുഡിൻ്റെ അലർജി തന്നെ സ്കിന്നിൽ കാണിക്കാം, സ്കിന്നിൻ്റെ തന്നെ അലർജി കൊണ്ട് വരാം. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി അലർജിയും ഈ സ്കിന്നുമായിട്ട് റിലേഷൻ ഉണ്ട്. നമ്മളതിനെ അറ്റോപ്പി എന്ന് പറയുന്നത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, അറ്റോപ്പിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ അറ്റോപ്പിക്
കണ്ടീഷൻസ് വരുമ്പോൾ അതായത് ചിലപ്പോൾ അത് റെസ്പിറേറ്ററിയിലേക്കും വരാം അതല്ലെങ്കിൽ സ്കിന്നിലേക്കും വരാം അതിനൊരു സീസൺ റിലേഷൻ പറയാറുണ്ട് സ്കിൻ കൂടിയിരിക്കുമ്പോൾ അതിലേക്ക് വരാം ഓക്കേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ യെസ് ആരാ സംസാരിക്കുന്നത് ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത് ആ പേര് പറയൂ പേര് ശ്രീലത ഓക്കേ ഡോക്ടർ ചോദിച്ചോളൂ ശ്രീലത പറഞ്ഞോളൂ ശ്രീലത ഞാൻ ഡോക്ടർ എന്റെ മോൾക്ക് 8 ഇയേഴ്സ് ആണ് ഓക്കേ ഹോട്ട് ഓയിൽ ഒക്കെ വെച്ചിട്ടെല്ലാം ബാത്ത് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നാലും അതങ്ങനെ മാറുന്നില്ല അത് ഒരുപാടുണ്ട് ലൈക് സാധാരണ നമ്മള് കുട്ടികളിലൊന്നും അങ്ങനെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ ഇത് ഒരുപാടുണ്ട് അത് അതെന്തെങ്കിലും അലർജി റിലേറ്റഡ് ആണോ നമുക്കത് ഒരു ഡെർമറ്റൈറ്റിസ് ഇപ്പം കുട്ടിയെ കാണാതെ കേട്ടത് എനിക്ക് അതേ പറയാൻ കഴിയുള്ളൂ അത് അലർജി ആണോ എന്നുള്ളത് നമ്മൾ ഒരു ഡോക്ടറെ നേരിട്ട് സമീപിച്ച് നോക്കേണ്ടി വരും കാരണം ചിലപ്പോൾ ഡാൻഡ്രൈഫ് കൊണ്ടുവരാം ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം തലയിൽ മാത്രം വരുന്നതാണെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊരു ഡോക്ടറെ നേരിട്ട് കാണിച്ച് അതിന് മറ്റ് അലർജിയോട് ബന്ധപ്പെട്ട് മറ്റ് രോഗലക്ഷണങ്ങളുണ്ടോ അതുപോലെ തന്നെ ചില ലാബ് ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അലർജി ഒരു അതെ ഇപ്പം 8 വയസ്സുള്ള കുട്ടിയല്ലേ അപ്പൊ ഇതുപോലെ തലയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അലർജിയുടെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സ എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് അത് ഡോക്ടർ തീരുമാനിക്കുക അത് ചികിത്സ ആവശ്യമുള്ളതാണെങ്കിൽ ചികിത്സ എടുക്കുക ചികിത്സ വേണ്ടാത്തതാണ് പിന്നെ ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തായാലും പ്രത്യേകിച്ച് സ്കിന്നിലുണ്ടാകുന്ന നമ്മൾ തൊക്കിൽ കാണുന്ന എല്ലാ രോഗലക്ഷണങ്ങളും ഒരു ഡോക്ടർ നേരിട്ട് കാണിച്ചതിന് ശേഷം മാത്രം അത് ചികിത്സിക്കാൻ ആവശ്യമുള്ളതാണ് ചികിത്സിക്കാതെ അല്ലെങ്കിൽ ചികിത്സിക്കാതിരിക്കുക എന്തായാലും ഡോക്ടർ നേരിട്ട് കാണിക്കുക കേട്ടോ അതുപോലെ വേറൊരു പ്രോബ്ലം ഉണ്ട് ആക്ച്വലി മോളുടെ സ്കിന്ന് ചില സ്ഥലത്തൊക്കെ ലൈക്ക് നെക്കിന്റെ അവിടെ അണ്ടർആംസിന്റെ അവിടെയൊക്കെ ഒരുപാട് കുറച്ച് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് അതിനെ നമ്മള് ചെറിയ കുട്ടികളിൽ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ മോൾക്ക് തടിയുണ്ടോ നല്ല തടിയുണ്ടോ മോൾക്ക് ഒരുവിധം ആവശ്യത്തിനുള്ള തടിയുണ്ട് നിങ്ങൾ എനിക്ക് ഓക്കെ നിങ്ങൾ മാതാപിതാക്കൾ ആർക്കെങ്കിലും ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രമേഹത്തിന്റെ ഇല്ല ഇല്ല ഓക്കെ സാധാരണ നമ്മളിങ്ങനെ വരുന്ന അക്യാന്തോസിസ് എന്ന് പറയും അതിന്റെ കാരണം ഒരുപക്ഷെ തടി കൂടിയാലോ ഒബേസിറ്റി ഉണ്ടെങ്കിലും കുട്ടികളിൽ വരാം പിന്നെ അപൂർവമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും വരാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ തലയിൽ ഇങ്ങനെ ഇതുപോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒക്കെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ഹോർമോൺ നിങ്ങളൊരു ഒരു ജനറൽ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറെയോ ഹോമിയോപ്പതി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലും മതി ഒരു ഡോക്ടറെ കാണിക്കുക അവർ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ പരിശോധന നടത്തിയോ അല്ലെങ്കിൽ റഫർ ചെയ്യണമെങ്കിൽ അത് വേണ്ട വിദഗ്ധ ഡോക്ടറെ അടുത്തേക്ക് റഫർ ചെയ്യും എന്തായാലും 8 വയസ്സുള്ള മോൾക്ക് 32 കിലോയും ഇത്തരത്തിൽ കാണുന്നത് കൊണ്ട് നമുക്കത് വേറെ എന്തെങ്കിലും തൈറോയിഡ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടോ അതല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ താരൻ മാത്രം ഇപ്പോൾ ഒരു അലർജി ഉള്ള ആളിൽ അലർജിയുടെ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും മറ്റ് രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനോട് ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സ എടുക്കുക കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ കോളിംഗ് ഡോക്ടർ അപ്പം ഡോക്ടർ ലാക്ടോസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ആവശ്യമുള്ള ലാക്ടോസ് സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെ തന്നെ പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാക്ടോസ് അല്ലെങ്കിൽ മിൽക്ക് എന്ന് പറയുന്നത് മിൽക്കിലൂടെ തന്നെ ഓരോ അനിമലിന്റെയും ഓരോ മൃഗത്തിന്റെയും അതിന്റെ അതിനാവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളും അതിന് തന്നെ മെസഞ്ചർ ആർഎൻഎയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞാൽ കൗസ് മിൽക്കോ അല്ലെങ്കിൽ ബഫാലോ മിൽക്കോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടി നമ്മുടെ സ്വഭാവം അതുപോലെയൊക്കെ ആകും എന്നുള്ളതാണ് പാലിനെ കുറിച്ചിട്ടുള്ള പല പഠനങ്ങളും പറയുന്നത് ഇത് എന്റെ അഭിപ്രായം അല്ല കേട്ടോ അത് പല റിസർച്ചുകളും പറയുന്നതാണ് ഓക്കേ നോക്കാം വേറൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ നമസ്കാരം ഹലോ യെസ് ആരാ സംസാരിക്കുന്നത് പേര് പറയൂ ഞാൻ ദുബായിൽ നിന്ന് ഷിജിലയാണ് ആ ഷിജില ടിവിയുടെ വോളിയം കുറയ്ക്കുമോ ഷിജില ഹലോ യെസ് ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഷിജില ചോദിച്ചോളൂ ഷിജില എന്റെ മോൾക്ക് നാട്ടിൽ പോകുമ്പോ കൊതുക് കടിച്ച് ഭയങ്കര അലർജി ആയിട്ട് പ്രോബ്ലം ഉണ്ട് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ എത്ര വയസ്സുണ്ട് മോൾക്ക് മോൾക്ക് 5 വയസ്സ് ഇത് നാട്ടിൽ ചെല്ലുമ്പോൾ കൊതുക് കടിച്ച് അലർജി ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ കൊതുക് കടിക്കുമ്പോൾ അങ്ങനെ അലർജി കാണുന്നുണ്ട് പക്ഷെ അത് ചില കുട്ടികളിൽ അത് അലർജി കൊണ്ട് കൂടുതലായിട്ട് വരാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കാണിച്ച് ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇതൊരു ഇൻസെക്ട് ബൈറ്റ് അതായത് കൊതുക് കടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അലർജി തന്നെയാണ് അതിന്റെ കാരണം കേട്ടോ
അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. ചികിത്സിച്ച് മാറ്റാവുന്നതാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇത് ഡോക്ടർ, ഇത് വളരെ കോമൺ ആണ്. കുട്ടികൾ നാട്ടിൽ പോകുമ്പോൾ കൊതുക് കടിച്ചിട്ട് അലർജി ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ അലർജിയുള്ള കുട്ടികൾ ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ മാറുകയും ചെയ്യും. അത് ക്ലൈമറ്റിക് തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ അത് എൻവയോൺമെന്റിലായിരിക്കും. പരിസ്ഥിതി ഘടകങ്ങളാണെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ മാറുന്നു. എനിക്കൊരു നാട്ടിൽ നിന്നൊക്കെ വളരെ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് വരുന്ന പല കുട്ടികളും ഇവിടെ വരുമ്പോഴേക്കും ഒരു പ്രശ്നമില്ലാതെ ഒരു ചികിത്സ ഇല്ലാതെ തന്നെ മാറുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെയുള്ള കുട്ടികൾ നാട്ടിൽ ചെല്ലുമ്പോൾ വളരെ ശ്വാസം മുട്ട് പോലെ വരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒരാളിൽ അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അലർജി ഡെഫിനേഷനും, അതായത് സാധാരണ വരുന്ന പ്രോട്ടീനുകൾ ചില ആളുകളിൽ മാത്രം ചില പ്രത്യേകതരം റിയാക്ഷൻ ഉണ്ടാക്കി അത് വളരെ എക്സാജറേറ്റ് അമിതമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കൂടുതൽ അലർജി കാണുന്നത് അലർജി ഉള്ള പേരൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള പേരൻസിന്റെ മക്കളാണ് കൂടുതലും അലർജി കാണുന്നത്. അതാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. നമ്മൾ അലർജിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ അത് സാധാരണ ഇതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക്. അതിന് അത് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരില്ല, ആരും ഇൻഫെക്ഷൻ അല്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് അത് അപ്പിയർ ചെയ്യുന്ന ഏരിയാസ്. അതിലേക്ക് വരാം. ഒരു കോളർ എത്തിയിരിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നത്? അൻസിയ. ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. അൻസിയ പറഞ്ഞോളൂ. അൻസിയ രണ്ടര വയസ്സായി. ഓക്കെ, അപ്പൊ അവരുടെ കാലിൽ ഇപ്പോ രണ്ട് തുടകളിലായിട്ട് ഇങ്ങനെ ചൂട് മുറുക്കൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എത്ര നാളായി കണ്ടു തുടങ്ങിയിട്ട്? ഇപ്പൊ കുറച്ച് 2 weeks ഒക്കെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, ണ്ടോ പാമ്പേഴ്സ് പോലെ അങ്ങനെ ഡയപ്പേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ മോള്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ചിലപ്പം 2 weeks ആയിട്ടുള്ളൂ. അല്ല, 2 ആഴ്ചയായിട്ട് ഇത് കണ്ടിട്ട്. അതിന് മുമ്പ് നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ നമുക്കത് ഒരു അലർജി എന്ന് പറയാൻ കഴിയില്ല. ഒരു പ്രാവശ്യം വന്നത് കൊണ്ട് അലർജി ആവണമെന്നില്ല. പക്ഷെ അത് ചൊറിച്ചിലും ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ച് ഒരു ചികിത്സ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് അലർജി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്, അതല്ല മറ്റു കാരണങ്ങളാണോ എന്നുള്ളത്. സാധ്യത അലർജി ആവാനുള്ള സാധ്യത കുറവാണത്. അത് ചിലപ്പോൾ ഒരു കോൺടാക്ട് ഡെർമറ്റൈറ്റിസോ എന്തെങ്കിലും ആവാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. വൈറ്റ് സ്കിൻ എന്ന് ഉദ്ദേശിച്ചത്? ഡ്രൈ സ്കിൻ അല്ല, ഡ്രൈ സ്കിൻ ഉള്ള എല്ലാവരും അലർജി ഉണ്ടാകണമെന്നില്ല. പക്ഷെ അലർജി കൂടുതലായിട്ട് കാണുന്നത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകളിലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, മോള് ഇപ്പൊ 2.5 വയസ്സായിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിക്കുവോ? നിർബന്ധിച്ച് തന്നെ കുടിപ്പിക്കണം. കാരണം വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈ സ്കിൻ ഉള്ള ആളുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. നേരെ മറിച്ച് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ മാത്രമല്ല അലർജി കാണുക, ഓയിലി സ്കിൻ ഉള്ള ആളുകളിൽ അലർജി കാണാറുണ്ട്. പക്ഷെ പൊതുവെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്കാണ് അലർജി കൂടുതൽ കാണുന്നതെന്ന് മാത്രം. എന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ഉള്ള എല്ലാവരും അലർജി ആവണമെന്നില്ല കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു അൻസിയ. ഇങ്ങനെ മെയിൽസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം 1-2 മെയിൽസ് വന്നിട്ട് ഡോക്ടറുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളിൽ ഡോക്ടർ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ അത് അവസാനം പറയുന്നതായിരിക്കും. അവിടെ ഡോക്ടർ, അപ്പം ഡെർമറ്റൈറ്റിസിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. അതെ അതെ, അത് സ്പ്രെഡ് ചെയ്യുമോന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ, അതിന് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടോ? നമ്മളിപ്പോൾ അതിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് പറഞ്ഞിട്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ സീബോ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയകളിൽ, അത് ചെവിയുടെ പുറകു വശം, നമ്മുടെ മൂക്കിൻ്റെ ഏരിയ, കൈമടക്കുകൾ, ആ ഏരിയകളിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അതല്ല, നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് അലർജിക് ഡെർമറ്റൈറ്റിസ് പകരില്ല. പക്ഷെ ചില കേസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ അലർജി ഹിസ്റ്ററി ഉള്ള പേരൻസിന്റെ കുട്ടികളിൽ കാണാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും അത് പകരുന്നതാണോ എന്നുള്ളത്. പക്ഷെ അതല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതലും സേബ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയിലാണ് ഇത്. ബെൻസ് ഓഫ് ജോയിൻസിലാണ് കൂടുതൽ കാണുന്നത്. ഒരിക്കലും പകരില്ല, അലർജി ഒരിക്കലും പകരില്ല. അതെന്തെങ്കിലും നമുക്ക് ഒരു രോഗാണു ഉണ്ടെങ്കിൽ മാത്രം, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പകരുള്ളൂ. അതുകൊണ്ട് കോമൺ ആയിട്ട് തോർത്ത് ഉപയോഗിക്കുന്നതോ ഡ്രസ് ഉപയോഗിക്കുന്ന കൂടെ കളിക്കുന്നതോ പ്രശ്നമാവാറില്ല. അപ്പൊ അതാണ് അലർജിയും ഒരു ഇൻഫെക്ഷൻ നമ്മൾ ഏറ്റവും പ്രധാന ചോദിച്ചത് നല്ല ചോദ്യമാണ്. അത് പല പേരൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ മൂത്ത കുട്ടിക്ക് ഉണ്ടായിരുന്നു, അടുത്ത കുട്ടിക്കും വന്നു പകർന്നല്ലേ ചോദിക്കും. പക്ഷെ അതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അലർജി ഉള്ളത് കൊണ്ട് മാത്രമാണ് വരുന്നത്. ഓക്കേ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. അതെ, പേര് പറയൂ. സിൻസി. ഓക്കെ, ചോദിച്ചോളൂ സിൻസി ഡോക്ടറോട്. ഉറക്കെ സംസാരിക്കണേ സിൻസി. യാ, നൗ ഇറ്റ്സ് ഓക്കെ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. എന്റെ മോൾക്ക് 10 വയസ്സായി. ഓക്കെ. അവൾക്ക് ഇത്രയും നാളും പ്രശ്നമുണ്ട്. 10 വയസ്സായ കുറച്ച് കാലങ്ങളിൽ ഇപ്പോഴും തലവേദന വരും. തലവേദന
ഒരു സൈഡ് ലൈറ്റിംഗ് ഇല്ല വരുന്നത്. ഓക്കേ, ഡോക്ടർക്ക് കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു സൈനസൈറ്റിസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരുതരം അലർജി കൊണ്ടുപോകാൻ പറഞ്ഞു. അത് അങ്ങനെ അലർജി കൊണ്ടുവരുമോ സൈനസൈറ്റിസ്? തീർച്ചയായിട്ടും നമുക്ക് ഒരു അലർജിക് റൈനൈറ്റിസ്, അതായത് മൂക്കിലുണ്ടാകുന്ന ഒരു അലർജി തുടർച്ചയായിട്ട് നിൽക്കുകയും അപ്പോൾ അതുവഴി അതുകൊണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ രോഗാണുക്കളൊക്കെ സൈനസിലേക്ക് കടക്കുകയും അങ്ങനെ സൈനസിറ്റ് വരികയും ചെയ്യാം. അത് കോമൺ ആയിട്ട് കാണുന്നതാണ്. അലർജിക് റൈനൈറ്റിസ് ഉള്ള ആളുകളിൽ രണ്ടോ മൂന്നോ വർഷം ചികിത്സയൊന്നും എടുത്തില്ലെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ് രൂപാന്തരപ്പെട്ട് വരാറുണ്ട്. അതിന് കാരണം മൂക്കിലുള്ള അലർജി തന്നെ മറ്റ് രോഗാണുക്കളെ സൈനസിലേക്ക് കടത്തിവിടുകയും അങ്ങനെ സൈനസൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൾഡ് ചികിത്സ ചെയ്യേണ്ടത് ആദ്യം അലർജി ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അലർജി മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈനസൈറ്റിസ് മാറും. അപ്പം അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഏതാണ് അല്ല, നമ്മൾ സൈനസൈറ്റിസിന്റെ കാരണം അലർജി അല്ല, പക്ഷെ അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് മൂക്കിലുണ്ടാകുന്ന അലർജിയാണ്. ഈ മൂക്കിൽ അലർജി ഉണ്ടാകുന്ന ആളുകളിൽ മൂക്ക് അലർജിയിൽ നിന്ന് പിന്നീട് അതായത് രോഗാണുക്കളൊക്കെ സൈനസിലേക്ക് കടക്കുകയും അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അലർജീനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ അത് കൂടെ കൂടെ ഉണ്ടാകുന്നത് മാറി വരികയും ചെയ്യും. അപ്പൊ സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ പറയൂ. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ആദ്യം സൈനസൈറ്റിസ് ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ സൈനസൈറ്റിസ് ചികിത്സിക്കുക, അതിനുശേഷം അതിന് കാരണമാകുന്ന അലർജി റൈനൈറ്റിസിന് ചികിത്സിച്ച് മാറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൈനസൈറ്റിസും പൂർണ്ണമായിട്ടും മാറും, അലർജി റൈനൈറ്റിസ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓൾറെഡി ഡോക്ടർ, അപ്പം ഡെർമറ്റൈറ്റിസിനെ പറ്റിയായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഡോക്ടർ, ഇപ്പം ഇങ്ങനെ ഡെർമറ്റൈസ് ഉള്ള കുട്ടികൾ അവരുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ലൈക്ക് സോപ്പൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അപ്പം അതിനെക്കുറിച്ച് പറയാം, അവർ ഏത് തരത്തിലുള്ള ലോഷൻസ് ആണോ യൂസ്? തീർച്ചയായും ഒരു നല്ല ചോദ്യമാണ് ശരിക്കും ചോദിച്ചത്. കാരണം നമുക്കറിയാം നമ്മുടെ കെമിക്കൽ യൂസസ്, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെ അത് ഇന്യൂമറബിൾ നമ്പേഴ്സ് ആണ്. അത് ഇപ്പം നമുക്കറിയാം പണ്ടൊക്കെ നല്ല ശുദ്ധ വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ട്, ഇപ്പം നമ്മൾ ശുദ്ധമായിട്ട് വെളിച്ചെണ്ണയിലും ശുദ്ധമില്ല. കാരണം അതിലേക്ക് വരാം. ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, യെസ്, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ആൻ ആണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആൻ ചോദിച്ചോളൂ. യെസ്, മൈ സൺ ആണ് 7 ഇയേഴ്സ് ആയിപ്പം. ഓക്കെ, ഒരു ഐ തിങ്ക് മേബി ഫ്രം 4 ഇയേഴ്സ് പുള്ളിക്കാരന് ഒരു കോഫ് ഉണ്ട്. കോഫ്? ഓക്കെ. കുറച്ച് വൂപ്പിംഗ് ആണോ ചോദിച്ചാൽ അങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത് അവര്. ഓക്കെ, what was the diagnosis? whooping cough. okay. At that point ഞങ്ങള് തമിഴ്നാട്ടിൽ ആയിരുന്നു. okay. അവിടുത്തെ ഡോക്ടർ ഒരു സിറപ്പ് ആയിരുന്നു, റെസ്പിനിൽ എന്ന് പറഞ്ഞൊരു സിറപ്പ്. okay, and did you complete that course? ആ കോഴ്സ് കൊടുത്ത് തീർത്തിരുന്നോ? അന്നേരം അവിടെ വെച്ച് ചികിത്സിച്ചിരുന്നു? you complete ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നോ? ഞങ്ങളൊരു 2 ഇയേഴ്സ് ആയിട്ട് ഇവിടെ അബുദാബിയിലാണ്. ഓക്കെ, വന്ന ഉടനെ അവന് ബിക്കോസ് പൊടിയും ഇപ്പം ബെഡിങ് ഏരിയകളില് ഷോപ്പിംഗ് മോൾസിലൊക്കെ ഐക്കിയയിലൊക്കെ അവിടെ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി ഉണ്ട് പുള്ളിക്കാരന്. ഓക്കെ, ആൻഡ് അനദർ തിങ് വി നോട്ടീസ് ഇസ് ദാറ്റ് കൊച്ചിന് എല്ലാ ദിവസവും പീനട്ട് ബട്ടർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അതൊരു 2 മന്ത്സ് ആയിട്ട് നിർത്തി. അപ്പം ഈ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ചുമയുള്ളത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വൈകുന്നേരം ഇപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ചുമച്ചു തുടങ്ങും. ഈ പീനട്ട് ബട്ടർ കഴിച്ചുകൊണ്ട സമയത്ത് അത് ചുമടുതലായിരുന്നു. ഓക്കെ, എസ്കലേറ്റ് ചെയ്ത് ഞങ്ങള് ഈ സാൽബട്ടമോൾ പോലത്തെ സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പം ആ ഒരു എസ്കലേഷൻ നിന്നു, പക്ഷെ ഒരു ഉറക്കം കഴിയുമ്പം ഇറ്റ് സ്റ്റാർട്സ് അഗൈൻ എവ്രി ഡേ. ഓക്കെ, അത് വെൻ കം ടു ദ പോയിന്റ്, ആക്ച്വലി നമ്മൾ ഈ വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ പെർട്ടോസിസ് ഇസ് നോട്ട് കോമൺ ഹിയർ. ആക്ച്വലി ഇവിടെ ഇല്ല, നമ്മൾ അതിന് വാക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് നമുക്ക് വൂപ്പിംഗ് കഫിന് ശേഷം സം ചിൽഡ്രൻ വിൽ ഹാവ് റെസ്പിറേറ്ററി അലർജി. ആക്ച്വലി അത് ഈവൻ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഓഫ് വൂപ്പിംഗ് കഫ് ദേ വിൽ ഹാവ് സം സോർട്ട് ഓഫ് കഫ്, ബട്ട് അതൊരിക്കലും വൂപ്പിംഗ് കഫ് അല്ല, ഇറ്റ്സ് ലൈക്ക് അലർജിക് ബ്രോങ്കൈറ്റിസ് ആണ്. അപ്പോൾ മോനെ ഈ പറഞ്ഞ പോലെ പീനട്ട് ബട്ടർ അലർജി ഉണ്ട്, അതുകൂടാതെ ഈ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി അലർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് വി ഹാവ് ടു ട്രീറ്റ് ഫോർ ദ ബേസിക് അലർജി. ആക്ച്വലി കാരണം വൂപ്പിംഗ് കഫ് മാറിയതിന് ശേഷവും കുട്ടിയിൽ അലർജി ഉള്ളത് കൊണ്ടാണ് ദ കഫ് ഈസ് പെർസിസ്റ്റിംഗ് ദയർ. സോ വി നീഡ് ടു ട്രീറ്റ്, വി നീഡ് ടു അഡ്രസ് ദ ബേസിക് അലർജി ഇൻ ദാറ്റ് ചൈൽഡ്. ആക്ച്വലി അതാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പൊ അതിന് ചെയ്യാവുന്നത് ഒരു ഹോമിയോപ്പത്തി ഡോക്ടറെ നേരിട്ട് സമീപിക്കുക, ഈ ഇതിന്റെ ഹിസ്റ്ററി മുഴുവൻ പറയുക. ഡെഫിനറ്റ്ലി ദ ഡോക്ടർ വിൽ ഹെൽപ് യു ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് അലർജി. ഓക്കെ ദെൻ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. അതെ ഡോക്ടർ, അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ നേരത്തെ ഞാൻ ചോദിച്ചിരുന്ന സോപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാമെന്നുള്ളവർ, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ കെമിക്കൽ എക്സ്പോഷർ ടു സ്കിൻ ഈസ് വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കിൻ വളരെ ടെൻഡർ സെൻസിറ്റീവ് സ്കിന്നാണ്. ഏറ്റവും നല്ല സ്കിൻ അപ്ലൈ ആവശ്യമാകുന്നത് പ്ലെയിൻ വാട്ടറാണ്. സെക്കൻഡ് തിങ് നമ്മുടെ നോർമൽ നാച്ചുറൽ അലർജി ഒന്നും ഉണ്ടാക്കാത്ത കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹീസ് എ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അസീം. അപ്പോൾ അവിടെയുള്ള ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിലാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന സോ കോൾഡ് ബേബി ഓയിൽസ് ഒന്നും അല്ല. കാരണം സ്കിന്നിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പ്യുവർ കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. നമുക്കറിയാം കേരളത്തിലൊക്കെ നമ്മൾ ഈ വിർജിൻ കോക്കനട്ട് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അതായത് തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ ചിരണ്ട എടുത്തത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക, അതിനുശേഷം പിഴിഞ്ഞു കിട്ടുന്ന ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ തേങ്ങ ചിരവിയതൊന്ന് നമ്മളിപ്പം ഇഡ്ഡലിയൊക്കെ ഇത് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്ന ഓയിൽ, അതാണ് ഏറ്റവും ബെസ്റ്റ് ബേബി ഓയിൽ. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇതിനകത്തും, ഞാനൊരു ബേബി ഓയിലും എഗൈൻസ്റ്റ് അല്ല, പക്ഷേ നമുക്ക് അലർജി ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് പല കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണ ബേസ് ആണെങ്കിൽ അത് റാൻസഡ് ഇത് കേടാവി പോകാതിരിക്കാനായിട്ട് ചില കെമിക്കൽസ് ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം സോഡിയം ബെൻസൈറ്റാണ് ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് ആണ് കുട്ടികൾ വീണ്ടും അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെമിക്കൽ എക്സ്പോഷർ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഈ റിയാക്ഷൻ നമുക്കതുപോലെ തന്നെ കുട്ടികളിലല്ല പ്രായ ആളുകൾ ഈ ഡൈ യൂസ് ചെയ്യുന്നത്, അത് തന്നെ ഒരുപാട് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കെമിക്കൽ എക്സ്പോഷർ ആണ് അലർജിയുടെ വേറൊരു റീസൺ. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ. അപ്പം ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. ഒരിക്കൽ കൂടി വളരെ നന്ദി ഡോക്ടർ. തീർച്ചയായും, താങ്ക് യു. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കും. അപ്പം കുറേ പേര് നമുക്ക് മെയിൽ അയച്ചു ഡോക്ടർ നമ്പറും അതുപോലെ കോളേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു, നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഡോക്ടർ നമ്പർ നിങ്ങൾക്ക് യു ക്യാൻ കോൺടാക്ട് ഹിം ഓൺ 3961335, ദാറ്റ് 04-396-1335. ഡോക്ടർ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്, doctorsinsin@gmail.com. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും 2-3 വരെ. Until then, it's me, Sharon. നന്ദി, നമസ്കാരം.